ഹലോ, ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മളെ വീഡിയോ ബേബീസിൻ്റെ ഫസ്റ്റ് ഇയർ ബർത്ത്ഡേക്ക് നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഫ്രെയിമിൻ്റെ എഡിറ്റിങ്, അല്ലെങ്കിൽ നമ്മൾക്ക് പോസ്റ്റർ പോലെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എഡിറ്റിങ്, എല്ലേതും ഈ ഒരൊറ്റ എഡിറ്റിങ്ങിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് അടിക്കാതെ കണ്ടുനോക്കാം. അപ്പോൾ അതിന് പിൻട്രസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ സെർച്ച് ബാറിൽ ബേബി ഫസ്റ്റ് ഇയർ കോളേജിൽ നിന്ന് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് താഴെ നമ്മൾക്ക് ഒരുപാട് ഫോട്ടോസ് നമ്മൾക്ക് കിട്ടും. ഏത് മോഡൽ വേണമെങ്കിലും നമ്മൾക്ക് എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾ പോസ്റ്റർ ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം, ഇനി ഫ്രെയിമാണ് വേണ്ടതെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഇതിൽ നമുക്ക് ഒരു കസ്റ്റമർ നമ്മളോട് എങ്ങനത്തെ ഫ്രെയിമാണ്, ഏത് മോഡൽ ഫ്രെയിമാണ് നമ്മളോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്, അതുപോലെ നമ്മൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ നിങ്ങളോട് അവർ നിങ്ങളടുത്ത് ജസ്റ്റ് ഒരു മോഡൽ അയച്ചു കൊടുക്കാനാണെങ്കിലും ഇതേപോലെ പിൻട്രസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ ഈസിയുള്ള പിക്ക് ഏതാണോ ഒന്ന് സെലക്ട് ചെയ്തിട്ട് അതിലുള്ള കുറച്ച് പിക്ക് അവർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ അതിൽ അവരൊന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് അയക്കുമ്പം ഈ ഒരു മെത്തേഡ് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പിൽ മോഡലായിട്ട് ഫ്രെയിമായിട്ടോ പോസ്റ്ററായിട്ടോ ഇനി കാർഡ്സ് ആണെങ്കിലോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇപ്പോൾ ഒരു പോസ്റ്ററിൻ്റെ പിക്കാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണെങ്കിലും നിങ്ങളിഷ്ടത്തിനനുസരിച്ചിട്ട് സെലക്ട് ചെയ്യുക. ഇനി നിങ്ങൾ ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മളിത് രണ്ട് രീതിയിൽ എഡിറ്റ് ചെയ്തെടുക്കുന്നുണ്ട്, ഫ്രെയിമിന് വേണ്ടിയിട്ടും പോസ്റ്ററിന് വേണ്ടിയിട്ടും നമ്മളിത് എഡിറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലോഡിന് നമ്മൾ ലൈബ്രറിക്ക് പോയിട്ട് ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ന്യൂ ഡിസൈൻ എന്ന് വരും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് എഡിറ്റ് ചെയ്യേണ്ട പേജ് അതിൽ ഓപ്പണായി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ തന്നെ സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് ഏതാണെങ്കിലും നിങ്ങളൊന്ന് കറക്റ്റായിട്ട് സൈസും കാര്യങ്ങളും കൊടുക്കുക. അപ്പോൾ ഈ ഫ്രെയിമിലാണ് നമ്മൾ ചെയ്തെടുക്കണം. എന്നിട്ട് എലമെൻസിൽ പോയിട്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ ഒരു ഫ്രെയിം സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കത് സ്യൂട്ടായി തോന്നിയിട്ടില്ല. എന്നിട്ട് വീണ്ടും പോയിട്ട് നമ്മൾ ഫ്രെയിം ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഫ്രെയിം ഏതാണോ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് ഒന്ന് സെലക്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളത് മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിൽ എല്ലാ കോളത്തിലും നമ്മൾ ആ സെയിം ഫ്രെയിം ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ കോളത്തിൽ നമ്മൾ വെച്ച് കൊടുത്തിട്ട് പിന്നുള്ള മുകളിലത്തെ ഒരു ലൈനിൽ മാത്രം വെച്ചിട്ട് പിന്നെ നമ്മളത് സെലക്ട് മൾട്ടിപ്പിൾ പോയിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെയിം മെഷർമെൻറ്റിൽ തന്നെ നമ്മൾക്ക് താഴത്തേക്ക് അത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള പോളറോയിഡിൻ്റെ പിക്ക് എങ്ങനെ നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റിൽ എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് പോയി കണ്ടുനോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയറായി കിട്ടുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ ബാക്കിയുള്ള എല്ലാ ഫോട്ടോസും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ ബർത്ത്ഡേ ഫ്രെയിം വൺ എന്നൊക്കെ കൊടുത്തിട്ട് ഒരുപാട് മോഡലിൽ നമ്മൾ കാണലുണ്ട്. അപ്പോൾ അതൊക്കെ ഈ രീതിയിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കസ്റ്റമേഴ്സിന് ന്യൂ ഡിസൈൻ ആവും ചെയ്യും, നമ്മൾക്ക് വീണ്ടും അതേ സെയിം ഫ്രെയിം വർക്ക് നമുക്ക് വീണ്ടും കിട്ടും ചെയ്യും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഇതുപോലത്തെ ഉള്ള പുതിയതായിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് സെയിൽ ചെയ്യുക. അപ്പോഴാണ് നമ്മൾക്ക് കൂടുതലായിട്ടുള്ള ഓഫറും കാര്യങ്ങളൊക്കെ കിട്ടുക. അപ്പോൾ അതാ മുകളിൽ ഞാൻ ഒരു ലൈന് ഫുള്ളാക്കിയിട്ട് സെലക്ട് മൾട്ടിപ്പിൾ പോയിട്ട് അതിൻ്റെ ബാക്കിയുള്ള പോർഷൻ കവർ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളത് മുഴുവനായിട്ടൊന്നുകൂടെ സെലക്ട് ചെയ്തിട്ട് നമ്മൾക്ക് അതിൻ്റെ സൈസ് കുറക്കണമെങ്കിൽ കുറക്കുക, കൂട്ടണമെങ്കിൽ കൂട്ടാം, അതിനനുസരിച്ച് ഒന്നും കൂടി സെറ്റാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾക്ക് അതിൽ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ വരുന്ന സ്ഥലത്ത് നമുക്ക് ടെക്സ്റ്റും കാര്യങ്ങളും ആഡ് ചെയ്ത് കൊടുക്കാനും പറ്റും. പിന്നെ സ്പേസ് ആ സെയിം അളവിൽ തന്നെ നമുക്ക് ആക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് അടിക്കുകയാണെങ്കിലും നമ്മൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇതിൽ തന്നെ നമ്മൾ മൾട്ടിപ്പിൾ എങ്ങനെ സെലക്ട് ചെയ്യണം കാണിക്കുന്നുണ്ട്. ആ ലാസ്റ്റ് ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സെലക്ട് മൾട്ടിപ്പിൾ കിട്ടും, അതിൽ നിന്നാണ് നമ്മളത് സെലക്ട് ചെയ്തെടുക്കല്ലേ. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് അടിക്കുമ്പോൾ ഈ പറഞ്ഞതൊക്കെ അതിന് മിസ്സായി പോവുകയും ചെയ്യും. അപ്പോൾ അതാ ഞാൻ മുഴുവനായിട്ട് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് അതൊന്ന് നല്ല ഒരു കറക്റ്റ് സൈസിലൊന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഫ്രെയിമിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് ഉണ്ടായിരുന്നു, അത് നമ്മൾ കളറിൽ പോയിട്ട് വൈറ്റാക്കി കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ബ്ലാക്കിൽ തന്നെ കിടക്കണം, അങ്ങനെയാണ് ഭംഗിയെങ്കിൽ അത് അതേപോലെ തന്നെ ചെയ്തെടുക്കുക. അതേപോലെ തന്നെ ചെയ്യും ചെയ്യാം. അപ്പോൾ ഓരോന്നിനും ഓരോരോ ഇഷ്ടങ്ങളാണ്, അതിനനുസരിച്ച് മാത്രം നിങ്ങൾ ചെയ്തെടുത്താൽ മതി.
പിന്നെ ചില കസ്റ്റമർ നമ്മളോട് പറയലും നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങളെ ഐഡിയ പോലെ നല്ലൊരു ട്രെൻഡിങ് ആയിട്ടുള്ള മോഡലിൽ ചെയ്ത് തന്നാൽ മതി എന്നാണ്. ചിലർക്ക് നമ്മൾ എത്ര ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും അവർക്ക് അതിനൊന്നും പറ്റാത്ത ഒരു രീതിയിലുള്ള മോഡലാവും നമ്മൾക്ക് അയച്ചു തരാം. അപ്പോൾ ഏതാണ് സ്യൂട്ടബിൾ തിരഞ്ഞെടുത്തിട്ട് അതിനനുസരിച്ച് ചെയ്യാം. പിന്നെ ചിലരുണ്ട് നമ്മളോട് റേറ്റും കാര്യങ്ങളും ഷിപ്പിംഗ് അതേപോലെ എത്ര ഡേയ്സിലാണ് കിട്ടുക എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ ഇല്ല ടൈം വേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ അടുത്തുള്ള പിക്കും കാര്യങ്ങളും ഒക്കെ നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കും. ഒക്കെ സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് അതുവരെ ഓർഡർ നമ്മൾക്ക് കിട്ടും എന്നുള്ള രീതിയിലാണെങ്കിൽ കൂടി ലാസ്റ്റ് എത്തുന്ന ടൈമിൽ അവർ പറയും എൻ്റെ ഫ്രണ്ടിൻ്റെ അല്ലെങ്കിൽ എൻ്റെ നെയ്ബറിൻ്റെ ആരെങ്കിലും ഇതേപോലെ ചെയ്യേണ്ടത് അവർ ജസ്റ്റ് ഒന്ന് ചോദിച്ചു കണ്ട് നിങ്ങൾക്ക് ഓർഡർ തരാട്ടോ എന്ന് പറയും. അപ്പോൾ അതുവരെ നമ്മൾ വേറൊരു വർക്ക് ചെയ്യേണ്ട ടൈമാണ് അവിടെ മിസ്സായി പോകുന്നത്. അപ്പോൾ ഒരുപാട് എല്ലാവർക്കും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. എനിക്കിപ്പോൾ കുറച്ച് ഡേയ്സ് മുന്നേ തന്നെ അതുണ്ടായിട്ടുണ്ടായിരുന്നു. സേവ് ദ ഡേറ്റിൻ്റെ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ജോലി തിരക്കിൻ്റെ ഇടയിലായിരുന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ഫോം വിളിച്ചപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടാൽ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ പറയലും അവർക്ക് സേവ് ദ ഡേറ്റിൻ്റെ ഒരു ദിവസത്തിൻ്റെ ഗ്യാപ്പിലായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ അതായത് ഗാലറിയിൽ സേവ് ദ ഡേറ്റിൻ്റെ വീഡിയോസ് അധികം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് അത് രണ്ടാമത് ഡൗൺലോഡ് ചെയ്തിട്ടാണ് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് കിട്ടുന്ന പറഞ്ഞപ്പം ആനിമേഷൻ സേവ് ദ ഡേറ്റ് നമുക്ക് നോക്കാമെന്നും അവർ ഓക്കെ എന്നും പറഞ്ഞ് വീണ്ടും ആ ആനിമേഷൻ സേവ് ദ ഡേറ്റും കൂടി ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ടൈം ഇല്ലാത്തടത്താണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അവരിതൊക്കെ ഓക്കെ പറഞ്ഞതിന് ശേഷം ഒരു കുറച്ച് ടൈം കഴിഞ്ഞിട്ട് അവർ പറയും ഞാൻ പറയാട്ടോ എൻ്റെ കസിൻ്റെ ഫ്രണ്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നെയ്ബർ അല്ലെങ്കിൽ ഈ പരിപാടിയിലുള്ള ആളെ ഫ്രണ്ട് അവർ ചെയ്യുന്നുണ്ട് അവരോടൊന്നും കൂടി ചോദിച്ചിട്ട് നിങ്ങളോട് പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ എന്താ പറയുക ഓർഡർ ക്യാൻസലാക്കണം. അപ്പോൾ നമ്മളടുത്ത് മുഴുവൻ ഡീറ്റെയിൽസ് അവർ വാങ്ങിയെടുത്തിട്ട് മറ്റൊരാളോട് പോയി ചോദിക്കണ്ട ഞാൻ മുന്നൊരാളോട് ചോദിച്ചപ്പോൾ ഇത്ര റേറ്റ് ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഇത്ര റേറ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരടുത്ത് സംസാരിക്കുക. അപ്പോൾ അവർക്ക് ഇത് ഒന്നോ രണ്ടോ വട്ടം നമ്മൾ ചോദിച്ചിട്ട് അല്ലെങ്കിൽ ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ട് വേണമെങ്കിൽ മാത്രം നമ്മൾ ബാക്കിയുള്ളത് ചെയ്ത് കൊടുത്താൽ മതിയല്ല. മറ്റേ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്തിട്ട് അവർക്കൊന്നും കിട്ടാനില്ല. പിന്നെ നമ്മൾ അവർ നമ്മളൊന്ന് ഓർഡർ വാങ്ങിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കിയിട്ട് പിന്നെ നമ്മൾ ബാക്കിയുള്ള ഫോട്ടോസ് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇനിയൊരു വർക്ക് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കണം. പക്ഷേ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ട് അവർ ഈ ഒരു ഓർഡർ നമുക്ക് കിട്ടോ ഇല്ലയെന്ന് അറിയാതെ നമ്മൾ ടൈം കളഞ്ഞിട്ട് ഇങ്ങനെ ഫോട്ടോസും വീഡിയോസും അവർ പറഞ്ഞിരുന്ന റീപ്ലും കാര്യങ്ങളും ഇങ്ങനെ അയക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് അവർ ആ ഓർഡർ എന്തായാലും ക്യാൻസൽ ചെയ്യും. കാരണം അവർക്ക് ആ ഓർഡർ എടുക്കുന്ന യാതൊരു കാര്യമില്ല. അവർ വെറുതെ ടൈം കളയാൻ വേണ്ടിയിട്ട് നമ്മളെടുത്തില്ല പ്രൊഡക്റ്റിൻ്റെ റേറ്റും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ടാണ് അവരിത് ചോദിക്കുന്നത്. ഇതൊക്കെ ഫുള്ള് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടിയതിന് ശേഷം അവർ നമ്മളെടുത്ത എന്താ പറയുക ഓർഡർ ക്യാൻസലാക്കുകയാണ് ചെയ്യണേ കേട്ടോ. അപ്പോൾ മാക്സിമം നിങ്ങളതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. കാരണം നമ്മൾക്ക് പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളെടുത്തും കൂടി ഷെയർ ചെയ്യണത്. അപ്പോൾ ഇതാ ഓൾമോസ്റ്റ് നമ്മൾ ഫോട്ടോ ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ വർക്കൊന്നും അങ്ങനെ എടുക്കുന്നില്ല കാരണം എടുക്കാൻ പറ്റിയൊരവസ്ഥയിലല്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് നമ്മൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതല്ല വെച്ചിട്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. കാരണം അത് നമ്മൾ എന്താ പറയുക വെറുതെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ കഷ്ടപ്പെട്ടതൊക്കെ വെറുതാവും. അപ്പോൾ നിങ്ങൾക്കും ട്രെൻഡിങ് ആയിട്ടുള്ള ഫ്രെയിമും കാര്യങ്ങളും വർക്ക് ചെയ്യുന്നവർക്ക് ഉപകാരമായിക്കോട്ടെ വെച്ചിട്ടാണ് വീണ്ടും വീണ്ടും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഫോട്ടോസ് സെറ്റാക്കിയിട്ട് നമ്മൾ ടെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം മൈ ഫസ്റ്റ് ഇയറിന് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഇഷ്ടമുള്ളൊരു ഫോണ്ട് സെലക്ട് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചെരിച്ച് കൊടുത്തിട്ട് നമ്മളവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കളറും കാര്യങ്ങളും ഒക്കെ ഷാഡോ ഒക്കെ കുറക്കണമെങ്കിൽ നിങ്ങൾ കുറച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ താഴെ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ സെലക്ട് ചെയ്തിട്ടില്ല ഫോണ്ട്, ആ ഒരു പോസ്റ്ററിന് മേശയായി കിട്ടണില്ല. അപ്പോൾ അത് മാറ്റിയിട്ട് രണ്ടാമട്ടും വേറൊരു ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും ഓരോ ഫോട്ടോസ് ആയാലും എന്തായാലും നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ അതിന് മേച്ചത്തെ ഫോണ്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഫ്രെയിമിനായാലും ടെക്സ്റ്റിനായാലും സേവ് ദ ഡേറ്റ് ആയാലും ഒക്കെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒന്ന് മാറ്റം വരുത്തിയിട്ട് നിങ്ങളെപ്പോഴും ചെയ്ത് കൊടുക്കട്ടോ.
ഇതാണ് നമ്മൾ ഫസ്റ്റത്തെ മെത്തേഡ്. ഇത് നമുക്ക് ഇതേപോലെ തന്നെ സേവ് ചെയ്തിട്ട് നമുക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റും. വലിയ സൈസിൽ, ഏത് സൈസിൽ, അല്ലെങ്കിൽ അതിനെക്കാട്ടിയും വലിയ സൈസിൽ നമുക്ക് ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പോസ്റ്റർ രൂപത്തിൽ നമുക്ക് പ്രിൻ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ മെത്തേഡ്, നമുക്കതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. ഡിലീറ്റ് ചെയ്ത് കളയുന്ന ടൈമിൽ നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുള്ള ആ പോർഷൻ അവിടെ തന്നെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏത് ബാക്ക്ഗ്രൗണ്ടാണോ വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് ചൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ അപ്ലോഡിൽ പോയിട്ട് നമ്മൾ ഗാലറിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഫോട്ടോസ് ഇതിലേക്ക് ആക്കിയിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് പോയിട്ട് പൊസിഷൻ മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഒരു ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് അതിലേക്ക് വെച്ച് കൊടുക്കാൻ പറ്റും. പിന്നെ അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞത് നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് ആ നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോ ഉണ്ടല്ലോ അത് സേവ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്തിട്ട് ഏത് പേപ്പറിലാണ്, ഏത് ഡോക്യുമെൻറ്റിലാണ് നിങ്ങൾ പ്രിൻ്റ് എടുക്കുന്നത് അതിലേക്ക് ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ട് അത് നമ്മൾ അതേപോലെ പ്രിൻ്റ് എടുത്തിട്ട് നമുക്ക് ഫ്രെയിം ആക്കിയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനൊരു എഡിറ്റിങ്ങിൽ നമുക്ക് രണ്ട് മൂന്ന് നാല് ഐഡിയ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റും. പിന്നെ ഈ സെയിം മെത്തേഡ് നമുക്ക് ചോക്ലേറ്റിൻ്റെ കാർഡുമിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്റ്റിക്കർ ടൈപ്പിലൊക്കെ ഒട്ടിക്കാനും അങ്ങനെയും പറ്റും. പിന്നെ നമ്മളിതിൽ എന്താ പറയുക, മന്തും കാര്യങ്ങളും ആഡ് ചെയ്തിട്ടില്ല, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അതും ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു എഡിറ്റിങ്ങാണ്. അപ്പോൾ തന്നെ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒരു നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ഭാഗമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇതിലുമേ പ്രസ് ചെയ്ത് കൊടുക്കരുത്. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഫോട്ടോ നമ്മൾ ആദ്യം എഡിറ്റ് ചെയ്തിട്ടില്ല, ആ കോളങ്ങൾക്കാണ് പോവാം. അപ്പോൾ ജസ്റ്റ് ക്രോപ്പ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് പോയിട്ട് പൊസിഷൻ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് നമ്മൾക്ക് ആദ്യം എഡിറ്റ് ചെയ്തിട്ടുള്ളത് മുകൾക്ക് വന്നു ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ആ ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എഡിറ്റിങ് അല്ലെങ്കിൽ മേക്കിംഗ് വീഡിയോസ് ഏതാണ് ട്രെൻഡിങ് ആയിട്ടുള്ളത്, ഏതൊക്കെയാണ് വേണ്ടത് ചെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോസ് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ, ഞാൻ പറഞ്ഞത് മനസ്സിലാവണില്ലെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ അതിൻ്റേതായ മാറ്റം വരുത്തിയിട്ട് നമ്മൾക്ക് എന്താ പറയുക, ന്യൂ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവുന്ന രീതിയിൽ പറഞ്ഞിട്ട് നമ്മൾക്ക് കാര്യമുള്ളൂ. നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തിട്ട് അതിൽ നിങ്ങൾ വോയിസ് ആയിട്ട് അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡൗട്ട്സ് നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്ത് തരാൻ പറ്റും. മറ്റേ നമ്മൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ട് അയക്കുന്ന ടൈമിൽ നിങ്ങൾക്കത് എന്താ പറയുക, എത്രത്തോളം മനസ്സിലാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.